നമ്മളുടെ ഒരുമിച്ചുള്ള അല്പസമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-30 വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു ചാപ്റ്റർ 11:28-30. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 30-ാം വാക്യം, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. ഫോർ മൈ യോക്ക് ഈസ് ഈസി ആൻഡ് മൈ ബേർഡൻ ഈസ് ലൈറ്റ്. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്വ പിതാവേ, കൂട്ടായ്മ ആചരിപ്പാൻ, വചനം പഠിപ്പാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരുക്കുക. നല്ല സാവകാശനാക്കി നിങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനം എല്ലായ്പ്പോഴും ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതകൾക്ക് പ്രകാശവും ആകുന്നുവല്ലോ. ഇന്ന് വൈകിയവേളയിൽ നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ നിന്റെ പ്രകാശത്തിൽ സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിടയാക്കണം. അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ബഹുമാനപ്പെട്ട പ്രിൻസ് കോരയച്ചൻ, കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് വൈകുന്നേരത്ത് ഹെബാൾ ജെറുസലേം മാർത്തോമ ഇടവകയുടെ കോമൺ പ്രെയറിൽ നിങ്ങളോട് ഒരുമിച്ച് സംബന്ധിപ്പാൻ എനിക്ക് ഇവിടെയായതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എനിക്ക് പ്രകാരം അവസരവും അനുവാദവും ഒരുക്കിയ, അതിന് മുഖാന്തരമായി തീർന്ന എല്ലാവരോടും, വിശേഷാൽ പ്രിയപ്പെട്ട വികാരിയച്ഛൻ പ്രിൻസ് കോരയച്ഛനോടും അതിൻ്റെ പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് സുനിലിൻ്റെ സ്നേഹപൂർവമായിട്ടുള്ള നിർബന്ധം എന്നെ ഇതിലേക്ക് പ്രേരിപ്പിക്കുകയുണ്ടായി. ഇടവക സെക്രട്ടറി കഴിഞ്ഞ ദിവസം വിളിക്കുകയുണ്ടായി. സുനിലിനോടും എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേക സന്തോഷവും നന്ദി അറിയിച്ചു കൊള്ളട്ടെ. അച്ഛൻ പ്രാരംഭമായി പറഞ്ഞ സ്വാഗത വാക്കുകൾക്ക്, ആമുഖ വാക്കുകൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. അച്ഛൻ്റെ ധന്യമായ ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. ഞാൻ കോട്ടയം വൈദിക സെമിനാരിയിൽ പഠിച്ച നാളുകൾ മുതൽ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനെ അറിയുന്നതിനും അച്ഛൻ്റെ മാതൃ ഇടവകയായ മങ്ങാനം സെന്റ് പീറ്റേഴ്സ് ഇടവകയിൽ പ്രായോഗിക പരിശീലനത്തിന് പോവുകയും അപ്രകാരമൊക്കെ അച്ഛനോട് അടുത്ത് ചേർന്ന് അറിയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ ഇടങ്ങളിൽ കുവൈറ്റിൽ ഉൾപ്പെടെ അച്ഛനിലൂടെ സാധ്യമായ ശുശ്രൂഷകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹെബാൾ ജെറുസലേം മാർത്തോമ ഇടവകയെ സംബന്ധിച്ച് എനിക്ക് അല്പമായിട്ടുള്ള പരിചയവും അടുപ്പവുമുണ്ട്. പ്രത്യേകിച്ച് 2006-2008 കാലയളവിൽ കൃഷ്ണരാജപുരം ബദേൽ മാർത്തോമ ഇടവകയുടെ വികാരി എന്നുള്ള നിലയിലും 2008-2010 വർഷങ്ങളിൽ UTC പഴയ നിയമത്തിൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ പഠനത്തിൻ്റെ അവസരത്തിലും ഹെബാൾ ഇടവകയിൽ വരുന്നതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട CK ടൈറ്റസ് അച്ഛനായിരുന്നു അന്ന് വികാരിയായിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ആ ഇടവകയിൽ പല പ്രാവശ്യം വന്ന് കുർബാന ചൊല്ലുന്നതിനും ചെറിയ മീറ്റിങ്ങുകളിലൊക്കെ സംബന്ധിക്കുന്നതിനൊക്കെ ഇടയായി. അതിനെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നു. ഇന്ന് തോമസ് ജോൺ അച്ഛനോട് സംസാരിപ്പാൻ, മറ്റൊരാവശ്യവുമായിട്ടുള്ള ബന്ധത്തിൽ സംസാരിപ്പാൻ ഇടയായി. പുതിയ ദേവാലയത്തെ കുറിച്ച് കേൾക്കാൻ ഇടയായി. പിന്നീട് പുതിയ വാക്സിനേജിനെ കുറിച്ച് കേൾക്കാനൊക്കെ ഇടയായി. ദൈവം തമ്പുരാന് ആ പ്രദേശത്ത് നിങ്ങൾക്ക് നൽകുന്ന വളർച്ചയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീത ശുശ്രൂഷ ആ പ്രാദേശിക ഇടങ്ങളിൽ നിർവഹിപ്പാൻ ദൈവം തമ്പുരാൻ കൂടുതൽ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്രകാരം ഈ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ ഇടയായത് എനിക്ക് വലിയ സന്തോഷമാണ്. ഇത്രയും ആളുകൾ, 50-ൽ കൂടുതൽ ക്യാമറകൾ ഇന്ന് ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ കൂട്ടായ്മയോടുള്ള പ്രത്യേകമായിട്ടുള്ള താല്പര്യവും അത് കോർഡിനേറ്റ് ചെയ്യുന്ന നേതൃത്വത്തിൻ്റെ അനുഗ്രഹീത ഇടപെടലുകളുമാണ് സൂചിപ്പിക്കുന്നത്. അതിനൊക്കെ ഓർത്ത് ദൈവത്തിന് പ്രത്യേക സന്തോഷവും ആ ദൈവസന്നിധിയിൽ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാവുന്നു ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. നാം പ്രാർത്ഥനയിലൊക്കെ ഓർത്തതുപോലെ 1.5 വർഷത്തിലധികം COVID-19 വ്യാപനം, അതിൽ തന്നെ അതിൻ്റെ 2-ാം തരംഗം, അതിൻ്റെ മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസിൻ്റെ വ്യാപനം, മരണനിരക്കിൻ്റെ വർദ്ധനവ്, ഇതൊക്കെ വളരെയേറെ സങ്കീർണത നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. COVID-19 തുടർന്ന് ബ്ലാക്ക് ഫംഗസിൻ്റെയും മഞ്ഞ വൈറ്റ് ഫംഗസുകളുടെ ഒക്കെ വ്യാപനമൊക്കെ വളരെ അസ്ഥിരതയൊക്കെ സൃഷ്ടിക്കുന്നു. ഇവിടെ എല്ലാം വളരെ ആശങ്കകളുടെ മധ്യത്തിൽ ഞാൻ നിങ്ങളൊക്കെ കടന്നു പോവുക. പ്രാർത്ഥിച്ച അവസരത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തപ്പോൾ കുഞ്ഞമാമ ഇപ്രകാരം പറയുകയുണ്ടായി, കർത്താവേ, ഞങ്ങൾക്ക് ആശ്വാസത്തിന്റെ വചനം, ആശ്വാസത്തിന്റെ ഇടമായിട്ട് ഈ പ്രാർത്ഥനയെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി.
ഇതെല്ലാം മനുഷ്യന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള വലിയ പ്രാർത്ഥനയാണ്. എല്ലാ മനുഷ്യന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. എവിടെ ആശ്വാസം കണ്ടെത്തുവാനായിട്ട് സാധിക്കും? വളരെയേറെ പ്രതിസന്ധികളൊക്കെ മനുഷ്യ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന അവസരത്തിൽ എല്ലായിടങ്ങളിലും ഒരു അസ്ഥിരതയാണ്. പെട്ടെന്ന് പെട്ടെന്ന് കേൾക്കുന്ന വാർത്തകള്, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളൊക്കെ വളരെ അസ്ഥിരത ഉളവാക്കുന്ന വാർത്തകളും സാഹചര്യങ്ങളും ഒക്കെയാണ്. അവയുടെ മധ്യത്തിൽ എപ്രകാരമാണ് നമുക്ക് ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്നത്? എപ്രകാരമാണ് ജീവിതത്തെ കുറച്ചുകൂടി ആശ്വാസപ്രദമായിട്ട് മുന്നോട്ട് നയിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്? യേശു കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന 30-ാം വാക്യമാണ് ഇന്ന് ഞാൻ കുറിവാക്യമായിട്ട് എടുക്കുന്നത്. വളരെ പരിചിതമാണ്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. ഒരു രീതിയിൽ നുകത്തിന്റെ ഉപമയാണ് അവിടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ദ ഇമേജറി ഓഫ് യോക്ക്, ഒരു ഫാമിംഗ് എക്യുപ്മെന്റ് ആണ്. മുൻ തലമുറ, പ്രായമുള്ള തലമുറയ്ക്ക് ഈ നുകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകും. ഒരു കാർഷിക ഉപകരണമാണ്. കലപ്പ വലിക്കുന്നതിനും വണ്ടി വലിക്കുന്നതിനും മൃഗങ്ങളെ ഉപയോഗിക്കുമ്പോൾ നുകത്തിൻ കീഴിലാണ് ഇതിനെ കെട്ടാറുള്ളത്. ഒരു രീതിയിൽ ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ, എ വുഡൻ പീസ് ഫിറ്റഡ് ഓൺ ദി നെക്ക് ഓഫ് ഓക്സൻ ഫോർ ദ പെർപ്പസ് ഓഫ് ബൈൻഡിങ് ആൻഡ് ഗൈഡിങ് ദം. കാളകളെ അല്ലെങ്കിൽ മൃഗങ്ങളെ, ഉരുക്കളെ ഒരുമിച്ച് ചേർത്ത് ബൈൻഡ് ചെയ്യുവാൻ, ബന്ധിപ്പിക്കുന്നതിനും അതിനെ നയിക്കുന്നതിനും ഉപയോഗിക്കുന്നതായിട്ടുള്ള ആ ഒരു വുഡൻ പീസാണ് നുകം എന്ന് പറയുന്നത്. ഒരു രീതിയിൽ അതിന് ഭാരമുണ്ട്. ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ചുമലിൽ അത് വെക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അത് വഹിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഗതിയല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഭാരമുണ്ട്. അതിന് മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യാറുണ്ട്. അതിന് സ്വാതന്ത്ര്യത്തെ ഹനിക്കാറുണ്ട്. അപ്രകാരം ഇങ്ങനെ ഇത് മുന്നോട്ട് നീങ്ങുന്ന അവസരത്തിൽ നുകൾ നൽകുന്ന ചില വ്യഥകളൊക്കെയുണ്ട്. മനുഷ്യ ജീവിതത്തെ ഇതിനോട് ഉപമിപ്പാനായിട്ട് സാധിക്കും. എല്ലാ മനുഷ്യനും അവനവന്റെ നുകമുണ്ട്. വണ്ടിക്കാളയെ പോലെ ജീവിതത്തെ വലിച്ചു വലിച്ച് മുന്നോട്ട് പ്രയാണം ചെയ്യുന്നതായിട്ടുള്ള മനുഷ്യൻ വല്ലാതെ വിരസമാകുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ബേർഡൻസ് വർദ്ധിക്കുന്നു എന്ന് തോന്നുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി 4 കാര്യങ്ങൾ നുകവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുമായി പങ്കിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന തലക്കെട്ട്, 4 lessons from the imagery of yoke. നുകം നമുക്ക് നൽകുന്ന 4 പാഠങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതം വല്ലാതെ അസഹ്യമായി തീരുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, വേദനപ്പെടുമ്പോൾ നുകം നൽകുന്ന ചില ആശ്വാസത്തിന്റെ വചനങ്ങളൊക്കെയുണ്ട്. നമ്മൾ വിചാരിക്കും, എന്താ എൻ്റെ ജീവിതം ഇങ്ങനെ, എന്താ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഞാൻ ഒരു സമയത്ത് വിചാരിച്ചു, ഈ അച്ഛനായി കഴിഞ്ഞാൽ വലിയ പ്രയാസമൊന്നുമില്ല, വലിയ സങ്കടമൊന്നുമില്ല. കാര്യം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ഇടവകയിൽ ഇടവ വികാരിമാരോടൊപ്പം അവരുടെ ശുശ്രൂഷയിലൊക്കെ സംബന്ധിക്കുകയും അവർ ഭവനം സന്ദർശിക്കുന്ന അവസരത്തിൽ കൂടെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും ചെല്ലുന്ന അവസരത്തിൽ അച്ഛന്മാർ പറയും, പോട്ടെ പോട്ടെ, സാരമില്ല, എല്ലാ സങ്കടത്തിന്റെ മധ്യത്തിലും ആശ്വാസം പറയാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും കാണത്തില്ല, ഇങ്ങനെ ആശ്വാസം പറഞ്ഞ് പറഞ്ഞ് നിൽക്കുകയാണല്ലോ. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സങ്കടം പറയുന്നവരുടെ മുഖത്ത് വലിയ ആശ്വാസം കാണുവാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാ മനുഷ്യനും ഭാരമുണ്ട്. എല്ലാ മനുഷ്യനും അവനവന്റേതായിട്ടുള്ള മുഖമുണ്ട്. നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം. എല്ലാ മനുഷ്യനും അവനവന്റെ നുകങ്ങൾ പേറിയാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന് നുകം നൽകുന്ന 4 പാഠങ്ങൾ. 1, യജമാനന്റെ ഹിതത്തിന് വിധേയപ്പെടണം. സബ്മിറ്റ് ടു ദി മാസ്റ്റേഴ്സ് വിൽ. നമുക്കറിയാം, ഒരു മൃഗത്തെ നുകത്തിന്റെ കീഴിൽ കെട്ടുന്ന അവസരത്തില് നുകത്തിന്റെ അടിയിൽ താണിരുന്നെങ്കിൽ മാത്രമേ അതിനെ വഹിക്കുന്നതിനും ഈ മൃഗത്തിന് മുന്നോട്ട് പോകുന്നതിനും സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും രീതിയിൽ നുകത്തിന്റെ അടിയിൽ കീഴ്പ്പെടുവാനായിട്ട് വിസമ്മതിക്കുന്ന, കുതറുന്ന മൃഗത്തിനെ സംബന്ധിച്ച് അതിന്റെ കഴുത്ത് വെട്ടുമെന്നുള്ളതല്ലാതെ മറ്റ് പ്രയോജനം ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയും, സബ്മിറ്റ് അവേഴ്സൽസ് ടു ജീസസ് എവരി ഡേ ആൻഡ് ഇൻ എവരി വേ. ജീവിതത്തിൽ അനുദിനം തമ്പുരാനോട് ചേർന്ന് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിക്കാനായിട്ട് ഇടയായിത്തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളുടെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയൊക്കെ മധ്യത്തിൽ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോഴാണ് ദൈവത്തിന് ഹിതപരമായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്.
വേദപുസ്തകത്തിൽ ഒട്ടനവധി ഇമേജറീസ് ഇപ്രകാരം കാണുവാൻ സാധിക്കും. നമുക്കറിയാം കുശവന്റെയും കളിമണ്ണിന്റെയും ഉപമ നമുക്കറിയാം. കുശവന്റെ കയ്യിൽ കളിമണ്ണ് അമർന്നു കൊടുക്കുന്ന അവസരത്തിൽ മാത്രമേ നല്ല പാത്രമായിട്ട് പുറത്തിറങ്ങുവാൻ ഈ കളിമണ്ണിന് സാധിക്കുകയുള്ളൂ. അയഞ്ഞു കൊടുക്കുവാൻ വിസമ്മതിക്കുന്ന കളിമണ്ണിനെ സംബന്ധിച്ച് നല്ല പാത്രമായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. ആ ഒരു പ്രോസസ്സിൽ ഒരു പെയിൻ ഉണ്ട്. ഞാനും നിങ്ങളും കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളില് നാം അനുഭവിക്കുന്നതായിട്ടുള്ള വ്യഥകൾ സങ്കീർണമാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലയളവിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വളരെ സങ്കീർണമാണ്. എവിടെയാണ് ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്നത്? നമുക്ക് സ്വയമായിട്ട് ആശ്വാസം കണ്ടെത്തുന്നതിന് പരിമിതിയുണ്ട്. പരസഹായം കൊണ്ട് ഒരു പരിധിവരെയൊക്കെ ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ നുഖം പറയുന്നതായിട്ടുള്ള വലിയ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നുഖം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ബീയിങ് ഗൈഡഡ് അക്കോർഡിംഗ് ടു മാസ്റ്റേഴ്സ് വിൽ. ബീയിങ് ഗൈഡഡ് അക്കോർഡിംഗ് ടു മാസ്റ്റേഴ്സ് വിൽ. സുഖമാകട്ടെ ദുഃഖമാകട്ടെ തീരാത്ത സങ്കടങ്ങളാകട്ടെ നാം പേറുന്നത് ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. വിനയപ്പെടണം, അഹത്തെ വെടിയണം. യേശു കർത്താവ് പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. കുതറാതെ സഹിക്കുന്നവനാണ് ക്രിസ്തു. നമുക്കറിയാം ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവാണ് ക്രിസ്തുവിനെ സഹായിച്ചത്, ശക്തീകരിച്ചത്. കുരിശില് അല്ലാതെ നിലവിളിക്കുന്നുണ്ട് കർത്താവ്, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും അവസാനം കുരിശിൽ പറയുന്ന വാചകം, പിതാവേ നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. സഹിക്കുന്ന ക്രിസ്തുവിനറിയാം തൻ്റെ എല്ലാ സഹനത്തിൻ്റെയും ഉത്തരം പിതാവായ ദൈവത്തിലാണ് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയരെ, വല്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ, വല്ലാതെ ആകുല ചിന്തയുണ്ടെങ്കിൽ, നാളെക്കുറിച്ചുള്ള ആശങ്കയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരുടെ വേദനാജനകമായിട്ടുള്ള വാർത്ത നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നെങ്കിൽ, നുഖം നൽകുന്ന ഒന്നാമത്തെ പാഠം, ലെറ്റ് അസ് സബ്മിറ്റ് അവേഴ്സൽസ് ടു മാസ്റ്റേഴ്സ് വിൽ, ബീയിങ് ഗൈഡഡ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ. ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോഴാണ് ക്രിസ്തുവിനെ പോലെ തിളക്കമാർന്ന ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നത്. ഒരു മൃഗത്തിന്റെ ചുമലിൽ നുഖം വെച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ നിയന്ത്രണം യജമാനന്റെ കരങ്ങളിലാണ്. ആ നുഖത്തെയും മൃഗത്തെയും ആ യജമാനന്റെ കരങ്ങളിലാണ് ഏൽപ്പിക്കുന്നത്. ആ വലിയ ബോധ്യം നമ്മെ ഭരിപ്പാനായിട്ട് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, ഈ നുഖം നൽകുന്നതായിട്ടുള്ള പാഠം, ബെയർ ബർഡൻസ് ടുഗദർ. നമുക്കറിയാം ഒരു കലപ്പ വലിക്കണമെങ്കിലോ ഏതെങ്കിലും ഒരു വണ്ടി വലിക്കണമെങ്കിലോ പലപ്പോഴും രണ്ടുരുക്കളെ ഒരുമിച്ചാണ് നുഖത്തിന്റെ കീഴിൽ നിർത്തുന്നത്. രണ്ട് മൃഗങ്ങൾ ചേർന്നാണ് ഈ ഭാരം നുഖമുൾപ്പെടെ വലിച്ച് മുന്നോട്ട് പോകുന്നത്. കലപ്പയ്ക്കും വണ്ടിക്കും ഒരു ജോടി മൃഗങ്ങളെ ആണ് ഉപയോഗിക്കുന്നത്. സംസ്കൃതത്തിൽ ഈ വാക്കിന്റെ, നുഖം എന്നുള്ളതിന് സമാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം യൂണിയൻ എന്നുള്ളതാണ്. യൂണിയൻ സംസ്കൃത ഭാഷയിൽ അങ്ങനെയാണ്, ഒരു പാർട്ണർഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ട്രസ്റ്റിംഗ് ആൻഡ് വർക്കിംഗ് ടുഗദർ. അന്യോന്യം ഭാരങ്ങളെ പങ്കിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആശ്വാസം ലഭിക്കുന്നത്. എപ്പോഴാണ് പ്രതിസന്ധിയിൽ ആശ്വാസം ലഭിക്കുന്നത്? പങ്കിടുവാൻ ഒരാളുണ്ടെന്നുള്ള ബോധ്യമാണ് നമ്മെ പലപ്പോഴും ബലപ്പെടുത്തുന്നത്. നമുക്കറിയാം ലിവർ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്, മലയാളത്തിൽ ഉത്തോലകം എന്ന് പറയും. ചെറിയ ക്ലാസ്സിലൊക്കെ ലിവർ പ്രിൻസിപ്പിൾ, ഒന്നാം ലിവർ, ഒന്നാം ഉത്തോലകം, രണ്ടാം ഉത്തോലകം, മൂന്നാം ഉത്തോലകം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, പണ്ട് കാലങ്ങളിലൊക്കെ ഈ നടോടികളായിട്ടുള്ള മനുഷ്യർ അവർക്ക് വലിയ ഭാരമുള്ള അവരുടെ പാണ്ഡം ചുമന്നുകൊണ്ട് പോകാനായിട്ട് ഈ ലിവറിന്റെ ഒരു പ്രിൻസിപ്പിൾ അവർ ഉപയോഗിക്കുമായിരുന്നു. ഒരു വലിയ ദണ്ഡെടുത്ത് അവർ തോളിൽ വെച്ചിട്ട് അവർക്ക് വഹിച്ചുകൊണ്ട് പോകേണ്ടതായിട്ടുള്ള സാധനം ഈ ദണ്ഡിന്റെ ഒരറ്റത്തും മറുവശത്ത് അതിന് തുല്യമായിട്ടുള്ള ഒരു വലിയ ഭാരവും തൂക്കി മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഭാരങ്ങളെ വഹിക്കുമ്പോൾ ചേർന്ന് വഹിച്ചാൽ അതിനെ നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അതിന്റെ 6:2 ഇപ്രകാരം പറയുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. പൗലോസ് പറയുകയാണ്, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഒരു നുഖവും ഒറ്റയ്ക്ക് വഹിക്കുവാനായിട്ട് ഉള്ളതല്ല, പരസഹായം കൊണ്ട് നുഖങ്ങളെ ലഘൂകരിപ്പാനായിട്ട് സാധിക്കണം. പ്രിയരെ, അവിടെയാണ് ഒരു ഇടവകയുടെ പ്രസക്തി, അവിടെയാണ് ഒരു പ്രാർത്ഥനാ കൂട്ടത്തിന്റെ പ്രസക്തി, അവിടെയാണ് സഭയുടെ പ്രസക്തി, അവിടെയാണ് ഒരു ദൈവവൈതലിന്റെ പ്രസക്തി. വളരെയേറെ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ
മുന്നോട്ട് ജീവിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അവരെ ഭാരങ്ങളെ ലഘൂകരിപ്പാൻ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കണം. ഈ നാളുകളിലൊക്കെ കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ നമ്മുടെ ഇടവകകൾ കോവിഡ് കെയർ സെന്റർ ആയിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആരാധനയോടും കൂട്ടായ്മയോടും ഒപ്പം ഓരോ പ്രാദേശിക ഇടങ്ങളിലും വ്യഥയനുഭവിക്കുന്ന മനുഷ്യർക്ക് താങ്ങായിത്തീരുന്ന നമ്മളുടെ ഇടവകളും ഇടവകളുടെ സംവിധാനങ്ങളും. കേരളത്തിലെ പല ഇടവകളിലും മെഡിക്കൽ കെയറും മറ്റ് സംവിധാനങ്ങളും നൽകുന്ന വിധത്തിൽ നമ്മുടെ ഇടവകളൊക്കെ വളർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു നുകവും ഒറ്റയ്ക്ക് വഹിക്കുവാനുള്ളതല്ല, മറ്റുള്ളവന്റെ ഭാരം പേറിയുള്ള യാത്രയിൽ കൈത്താങ്ങായി തീരുന്ന അവസരത്തിലാണ് ഇത് വളരെ സങ്കടമായിട്ട് മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ദുഃഖത്തെ ലഘൂകരിപ്പാനായിട്ട് നമ്മെ കൊണ്ട് സാധിക്കുമോ? സ്നേഹമുണ്ടെങ്കിൽ ഭാരങ്ങളെ ചേർന്ന് വഹിക്കാനായിട്ട് സാധിക്കും. സ്നേഹത്തോടെ വഹിക്കുന്ന മുഖങ്ങളൊക്കെ ലഘുവായിട്ട് തോന്നും. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളോട് ചേർന്ന് നമ്മുടെ മുഖം വഹിച്ചത് കൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ലഘുവായ എത്രയെത്ര അവസരങ്ങളുണ്ട്. പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഇടങ്ങളിൽ അവന്റെ വ്യഥ ചേർന്ന് വഹിച്ചത് കൊണ്ട് പഠിച്ചുപ്പിച്ച് വളർത്തുവാനായിട്ട് സാധിച്ചതായിട്ടുള്ള ഇടങ്ങളുണ്ട്. അനാരോഗ്യത്തിന്റെ മധ്യത്തിൽ, കടഭാരങ്ങളുടെ മധ്യത്തിൽ, ദാരിദ്ര്യത്തിന്റെ മധ്യത്തിൽ മറ്റുള്ളവരോട് ചേർന്ന് മുഖങ്ങളെ വഹിക്കുമ്പോഴാണ്, അതിനെ പങ്കിടുമ്പോഴാണ് ജീവിതത്തെ ലഘുവായിട്ട് മൃദുവായിട്ട് കാണുവാൻ ഇടയായിട്ട് തീരുന്നത്. ഒരിക്കലൊരു പോളിയോ പിടിച്ചതായിട്ടുള്ള ജ്യേഷ്ഠനെ ചുമലിൽ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു അനുജനെ നോക്കി വഴിയോരത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞെ വല്ലാത്ത ഭാരമാണല്ലേ എന്ന് ഈ കുഞ്ഞിനോട് ചോദിക്കുകയുണ്ടായി. ഒക്കത്തിരിക്കുന്നത് പോളിയോ ബാധിച്ച ചേട്ടനാണ്. സഹതാപത്തോടെ ഉയർത്തിയ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ഈ കുഞ്ഞനുജൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഏ ഇത് ഭാരമൊന്നുമല്ല, ഇതെന്റെ ചേട്ടനാണ്. ഏ ഇത് ഭാരമൊന്നുമല്ല, ഇതെന്റെ ചേട്ടനാണ്. ഈ സ്നേഹത്തോടെയുള്ള സാഹോദര്യത്തോടെയുള്ള അടുപ്പമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം ഈ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ലഘുവാക്കുവാൻ, മുഖങ്ങളെ ലഘുവാക്കുവാൻ, പങ്കിട്ട് വഹിപ്പാൻ നമ്മെ സഹായിക്കേണ്ടത്. ഏത് മുഖവും ലഘുവാകണമെങ്കിൽ ചേർന്ന് വഹിക്കണം, സ്നേഹത്തോടെ വഹിക്കണം. സ്നേഹമുണ്ടെങ്കിൽ പലപ്പോഴും കണക്ക് പറയാതെ മുന്നോട്ട് ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമത്തെ പാഠം ഇപ്രകാരമാണ്, ലഘുവായി കാണുക. മുഖങ്ങളുണ്ട്, എല്ലാ മനുഷ്യനും മുഖങ്ങളുണ്ട്. എന്നാൽ എല്ലാ മുഖങ്ങളെയും ലഘുവായിട്ട് കാണുവാൻ മനസ്സിനെ പഠിപ്പിക്കുക. ടേക്ക് ലൈഫ് ലൈറ്റ് ആൻഡ് ഈസി. 30-ാം വാക്യം പറയുന്നു, എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. ആറ്റിറ്റ്യൂഡ് ടു ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ മനോഭാവമാണ് വളരെ പ്രസക്തമായിരിക്കുന്ന സംഗതി. എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കാണുന്നു, രോഗമായിക്കൊള്ളട്ടെ മറ്റോരോ പ്രയാസങ്ങളൊക്കെ ആകട്ടെ, അതിനെ ഞാനും നിങ്ങളും എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള സംഗതിയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 34-ാം വാക്യ അവസാന ഭാഗത്ത് യേശു കർത്താവ് പർവ്വത പ്രസംഗം നൽകുന്ന അവസരത്തിൽ ഇപ്രകാരം പറയുന്നു, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഒരു പുസ്തകത്തിൽ അടുത്ത സമയത്ത് വായിച്ചതായിട്ടുള്ള ഒരു കുറിപ്പിൽ അവിടെ പറയുന്ന പരിചയപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, മിനിമലിസം എന്നൊരു വാക്ക്. ലൈറ്റൻ ദ ബർഡൻസ്, അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളെ ലഘുവാക്കുവാൻ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ് മിനിമലിസം. ആ കുറിപ്പിൽ ഇപ്രകാരമാണ് പറയുന്നത്, ജീവിപ്പാൻ ജീവിതത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതിയെന്നുള്ളതാണ് സത്യം. ഇന്ന് ഞാൻ നിങ്ങളൊക്കെ താങ്ങാവുന്നതിലധികം വസ്തുക്കളൊക്കെ വാരിക്കൂട്ടിയും വാങ്ങിക്കൂട്ടിയും ഒക്കെ ജീവിതം ഇന്ന് വളരെ കഠിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ മല കയറുന്നവർ സ്വീകരിക്കുന്ന ഒരു തത്വം ഇപ്രകാരമുണ്ട്, അവർ മല കയറി മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ അവരുടെ വെയിറ്റ് ലഘൂകരിപ്പാനായിട്ട് ഒഴിവാക്കാവുന്ന കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കും, അങ്ങനെ ഭാരം കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കും. നമ്മുടെ മുഖം ലഘുവാക്കുവാനായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ് മിനിമലിസം. അതിനെ ഗ്രഹപാഠം ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തരും. നമുക്ക് ഊട്ടുമേശയിൽ നിന്ന് ഒഴിച്ചു നിർത്താവുന്ന കാര്യങ്ങളുണ്ട്.
വീട്ടിനുള്ളിൽ നിന്നും ഒഴിച്ചു നിർത്താവുന്ന കാര്യങ്ങളുണ്ട്, ഉപയോഗിച്ചിട്ടില്ലാത്ത വസ്തുക്കൾ, വാങ്ങിക്കൂട്ടിയതായിട്ടുള്ള സാഹചര്യങ്ങൾ, അലമാരകളും വീടുകളും ഒക്കെ ഇങ്ങനെ കുത്തി നിറയ്ക്കുകയാണ്. ഇത് നമ്മുടെ മുഖത്തെ വല്ലാതെ കഠിനമാക്കി തീർക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യേശു കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യേശുവിനെ ക്വാളിഫൈ ചെയ്യുന്ന, വിശേഷിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നാം പഠിക്കുന്നു. അവിടെ പറയുന്നു, പാമ്പുകൾക്ക് മാളവും പറവുകൾക്ക് അവകാശവും ഉണ്ടെന്നാൽ തലചായ്ക്കാൻ ഇടമില്ലാത്ത ക്രിസ്തുവാണ് പറയുന്നത്, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. നമുക്കറിയാം, നമ്മുടെ ബന്ധങ്ങളിൽ നമുക്കിന്ന് ഫേസ്ബുക്കും കൂട്ടായ്മകളും ഒക്കെ ധാരാളമാണ്. ഫേസ്ബുക്കിലൊക്കെ ഫ്രണ്ട്സിന്റെ എണ്ണം 5000-ത്തോടടുത്താണ് പലർക്കും ഉള്ളത്. എന്നാൽ എത്ര ഉണ്ട് ഗുണമുള്ള സൗഹൃദങ്ങൾ, എത്രമുണ്ട് അടുപ്പമുള്ള ബന്ധങ്ങൾ? അത് വളരെ മിനിമമായിട്ടുള്ള സംഗതിയാണ്. നമ്മളുടെ മുഖങ്ങൾ എല്ലാ വിധത്തിലും കഠിനമാണ്. ഇനി പോട്ടെ, മനസ്സിന്റെ ചിന്തകളിലേക്ക് പ്രവേശിച്ചാൽ ചിന്തകളുടെ ബാഹുല്യം തന്നെ നമ്മുടെ മുഖങ്ങളെ ഇന്ന് കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ശ്രമിച്ച ഒരു സംഗതി, പ്രയോജനപ്രദമല്ലാത്ത എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ, ഒഴിവാക്കാൻ പഠിക്കുന്നത് തന്നെ നമ്മുടെ മുഖങ്ങളെ ലഘൂകരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചത്, ടേക്ക് ലൈഫ് ലൈറ്റ് ആൻഡ് ഈസി. വളരെയേറെ ചിന്തകളാൽ ഭാരപ്പെടുന്ന മനുഷ്യരെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറയാൻ ശ്രമിച്ച സംഗതി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്, ജീവിതത്തിനെ കുറിച്ച് ഒരു ഗുണാത്മകമായിട്ടുള്ള ഒരു സമീപനം, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഏത് പ്രതിസന്ധിക്കും അപ്പുറം ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുവാനായിട്ട് നമുക്കിടയായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. കാർമേഘത്തിലും ഒരു സിൽവർ ലൈനിന്റെ പോസിബിലിറ്റി, അതിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. ഇന്ന് ആത്മഹത്യകള് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആകുലത കൊണ്ട് നമ്മുടെ ജീവിതത്തില് ഏതോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മുഴം പോലും കൂട്ടുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എന്നാല് ജീവിതത്തിലെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഗുണപരമായി ജീവിതത്തെ കാണുവാനുള്ള വലിയൊരു കഴിവ്, അത് നമ്മയൊക്കെ ബലപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആദികളിൽ നിന്നും വ്യാധികളിൽ നിന്നും അകന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തെ ലഘുവാക്കുവാനായിട്ട് സാധിക്കും. പകർച്ചവ്യാധി പിടിപെട്ടതായിട്ടുള്ള ഒരു ദേശത്ത് 100 പേരുടെ ജീവൻ എടുക്കുവാനായിട്ട് മരണദൂതൻ കടന്നു വരുന്ന ഒരു കഥ ഇപ്രകാരമുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ഈ മരണദൂതൻ പറയുന്നു, ഞാൻ 100 പേരുടെ ജീവൻ എടുക്കും. ദൈവം അതിന് വേണ്ടതായിട്ടുള്ള അനുവാദമൊക്കെ നൽകി. ഈ മരണദൂതൻ വന്നു, അവിടെ തിരിച്ചു ചെന്ന് കണക്ക് പറഞ്ഞപ്പോൾ 1000 പേരുടെ ജീവൻ എടുത്ത കണക്ക് പറയുകയുണ്ടായി. ഇത് കേട്ട അവസരത്തില് ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ദൈവം ചോദിച്ചു, നിന്നോട് 100 പേരുടെ ജീവൻ എടുക്കാനാണല്ലോ പറഞ്ഞത്, എങ്ങനെയാണ് ഇപ്പൊ 1000 സംഭവിച്ചത്? അപ്പോൾ ഇവൻ പറഞ്ഞതായിട്ടുള്ള മറുപടി ഇപ്രകാരമാണ്, 100 പേരുടെ മരണത്തെ കേട്ടറിഞ്ഞാണ് ബാക്കി 900 പേര് മരിപ്പാനായിട്ട് ഇടയായത്. പലപ്പോഴും ജീവിതത്തില് വാർത്തകളും പെട്ടെന്നുണ്ടാകുന്നതായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ നമ്മെ വല്ലാതെ ആദിയും വ്യാധിയും വർദ്ധിപ്പിക്കുകയാണ്. ടേക്ക് ലൈഫ് ലൈറ്റ് ആൻഡ് ഈസി. പ്രിയരെ, ഏത് പ്രതിസന്ധിക്ക് അപ്പുറത്ത് ഒരു സാധ്യതയെ കണ്ടെത്തുവാനായിട്ട് ഇടയായിട്ട് തീരണം. ജീവിതത്തെ ഓരോ യൂണിറ്റ് ആയിട്ട് കാണുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അന്നത്തേക്കുള്ള ദോഷം മതി, ഇന്നത്തേക്കുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. നാളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതിൽ നമുക്ക് അധികം പ്രയോജനം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കത്തില്ല. ലിവ് ഇൻ ദ പ്രസന്റ്, വർത്തമാനകാലത്ത് ജീവിക്കാനായിട്ട് സാധിക്കണം. യേശു അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ പിതാവേ, ഇന്നത്തേക്കുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഗിവ് അസ് അവർ ഡെയിലി ബ്രെഡ് എന്നാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. 4 ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. 4 ഈ മുഖം പഠിപ്പിക്കുന്ന പാഠം ഇങ്ങനെയാണ്, ഈ കലപ്പയ്ക്കായാലും വണ്ടിക്കായാലും മുഖത്തിൻ കീഴിലെ മൃഗത്തിന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ടു ഗോ ഫോർവേഡ്. 4 പാഠം അതാണ്, ഗോ ഫോർവേഡ്. പ്രിയരെ, പ്രതിസന്ധി നിറഞ്ഞ ഒരു കഠിന കാലത്താ ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. കണക്കുകൾ നിരത്തി കാഠിന്യത്തെ വിശദീകരിക്കാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും വൈകിട്ട് രോഗികളുടെ എണ്ണവും മരിച്ചവരുടെ എണ്ണവും ഒക്കെ ഇങ്ങനെ ഇന്നത്തെ വാർത്ത അറിയാൻ ഇനി കാത്തിരിക്കുകയാണ്. എന്ത് തന്നെ ആയിരുന്നാലും മുഖം പഠിപ്പിക്കുന്ന 4 പാഠം, ഗോ ഫോർവേഡ്, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ജീവിതത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്.
നമുക്കറിയാം കാളവണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. അങ്ങനെ ഒരു ഗിയർ അതിനില്ല, മുന്നോട്ട് മാത്രമേ അതിന് ചരിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏത് ഭാരം ചുമലിൽ വന്നാലും മുന്നോട്ട് പോയേ സാധിക്കുകയുള്ളൂ. ഗോ ഫോർവേഡ്. അവിടെയാണ് ദൈവം നൽകുന്ന ഒരു കരുത്തിനെ ഒരു വിശ്വാസിക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത്. എല്ലാ മുഖവും അഴിച്ചിറക്കുന്ന ഒരു സമയമുണ്ട്. There is a destination, there is a finishing point. വളരെ കഠിനമായ ഭാരം വേറി മുഖം വലിക്കുമ്പോഴും ഈ മൃഗം അറിയുന്നു. There is a destination. എന്റെ മുഖം അഴിക്കുന്ന ഭാരം ഇറക്കുന്ന ഒരു പോയിന്റ് ഉണ്ടെന്നുള്ള വലിയ ചിന്ത. എന്റെയും നിങ്ങളുടെയും ഈ കഠിനകാലത്തെ യാത്ര ലഘുവാക്കുവാൻ സഹായിക്കേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. പ്രിയരെ, പ്രതീക്ഷ കൈവിടരുത്. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. ഇപ്രകാരം പറയുന്നുണ്ട്, കഴിക്കുന്ന മരുന്ന് പോലും ഫലവത്താകണമെങ്കിൽ പ്രതീക്ഷയോടെ കഴിക്കണം. ആ വലിയ പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. സമാനതകളില്ലാത്ത മടുപ്പിന്റെ കാലമാകുന്നുവല്ലോ ഈ കാലത്ത്. വളരെ നാളുകൾക്ക് മുൻപ് വായിച്ചതും ഇപ്പോൾ വീണ്ടും വായിക്കുവാൻ ഇഷ്ടപ്പെടുന്നതുമായ ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ചെറുകഥ, അതിന്റെ സാരാംശം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദരിദ്രരായ ചില ചിത്രകാരന്മാരുടെ ഒരു കോളനിയാണ് പശ്ചാത്തലം. പകർച്ചവ്യാധി പിടിക്കപ്പെട്ട് വല്ലാതെ വേദനിക്കുന്ന ഒരു കാലഘട്ടം. ഒരേ മുറി പങ്കിടുന്ന രണ്ട് ചിത്രകാരികളും ഒരാൾ ജ്വരബാധിതയായിട്ട് കഴിയുകയാണ്, വല്ലാതെ പനി മൂർച്ഛിച്ചിരിക്കുന്നു. താൻ ഈ ലോകത്ത് നിന്ന് കരകയറുകയില്ല എന്ന് അവളങ്ങ് വിശ്വസിച്ചു. ഓരോ പുലരിയിലും അവൾ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കും. നോക്കുമ്പോൾ പുറത്ത് ഒരു മരമുണ്ട്. അവൾ ഇപ്രകാരം മനസ്സിൽ പറഞ്ഞു, ആ മരത്തിലെ ഇലകൾ കൊഴിഞ്ഞില്ലാതാകുമ്പോൾ അവൾ മരിക്കും എന്നുള്ള ഒരു ചിന്ത അവൾക്കുണ്ടായി. ഒടുവിലത്തെ ഇലയും അടർന്നു വീഴുമ്പോൾ താൻ മരിക്കുമെന്ന് അവൾ കണക്ക് കൂട്ടി. മറ്റൊരു വൃദ്ധനായ ചിത്രകാരൻ ഈ രോഗിണിയെ കാണുവാനായിട്ട് എത്തി. കാര്യങ്ങളുടെ കിടപ്പ് കൂട്ടുകാരി അയാളോട് പറഞ്ഞു. അടുത്ത രാത്രി തണുത്ത് വിറയ്ക്കുന്ന ഒരു രാത്രിയാണ്, നല്ല കാറ്റുണ്ട്, നല്ല മഴയുണ്ട്. ഇനി ആ മരത്തില് അവശേഷിക്കുന്ന ഒറ്റ ഇല മാത്രമേ ഉള്ളൂ. രാത്രിയിലെ മഴയത്തും കാറ്റിലും ഈ രോഗിണിയായി കിടക്കുന്ന അവൾ വിചാരിച്ചു, അവശേഷിച്ച അവസാനത്തിലെയും കൊഴിഞ്ഞിട്ടുണ്ടാകും. രാവിലെ വളരെ ഭീതിയോടെയാണ് ജനാല തുറന്ന് നോക്കിയ അവസരത്തിൽ അപ്പോഴും ഒരില ബാക്കി ആ മരത്തിലുണ്ട്. പിറ്റേന്നും അതിന്റെ പിറ്റേന്നും ആ ഇലയ്ക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല. ഒരു കാറ്റിനും അടർത്താനാകാത്ത ആ ഇല അവളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. പിന്നെ ജീവിതത്തിന്റെ ദൃഢമായ ചുവടുകളിലേക്ക് തിരിച്ചു വരുവാൻ അവൾക്ക് സാധിച്ചു. എന്താണ് സംഭവിച്ചെന്നറിയാമോ? നേരത്തെ സന്ദർശിച്ച ആ വൃദ്ധൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തണുത്ത് വിറച്ച ആ രാത്രിയിൽ കയ്യിലൊരു പാലറ്റും ബ്രഷുമായി ആ വൃക്ഷത്തിന്റെ താഴെ ചെന്ന് മരത്തോട് ചേർത്ത് ഒരു പച്ചില വരയ്ക്കുകയുണ്ടായി. ഏത് കാറ്റിലും അടരാത്ത ഒരില ആ രോഗിക്ക് വേണ്ടി വരയ്ക്കുകയാണ്. ഇതിനെ വിശേഷിപ്പിക്കുന്നത് പ്രതീക്ഷയുടെ ലാസ്റ്റ് ലീഫ് എന്നാണ്. ആ ലാസ്റ്റ് ലീഫാണ് അവളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. പ്രിയരെ, പ്രതീക്ഷകളാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ഞാൻ പറയാൻ ശ്രമിച്ച സംഗതി, ക്രിസ്തുവിന്റെ മുഖം നമ്മെ മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കണം. ഗോ ഫോർവേഡ്. ഈ കൊറോണ കാലവും കടന്നു പോകും. യേശു കർത്താവ് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. മുഖം പഠിപ്പിച്ച നാല് കാര്യങ്ങളാണ് ഞാൻ പങ്കിടുവാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, ബീയിങ് ഗൈഡഡ് ബൈ മാസ്റ്റേഴ്സ് വിൽ. യജമാനന്റെ ഹിതത്തിന് താണിരിക്കണം. യജമാനന്റെ കൈക്ക് നമ്മളെ തന്നെ ആ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കണം. രണ്ട്, ഞാൻ പറഞ്ഞു, ബെയർ ദ ബേർഡൻസ് ടുഗദർ. നമ്മുടെ ഭാരങ്ങളെ പങ്കിട്ട് വഹിക്കണം, ചേർന്ന് വഹിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ലഘൂകരിക്കുന്നവരായിരിക്കണം. അവിടെയാണ് ഇടവകയുടെയും കൂട്ടായ്മയുടെയും പ്രസക്തി വർദ്ധിക്കുന്നത്. മൂന്ന്, ഞാൻ പറഞ്ഞു,
see your life easy and light lekuvai kaanam see your life in single units ottri aagulada kondu onnu neduvan saadhikke ottri ottri sauhrudangalalla gunaparamayittulla nalla sauhrudangal ജീവിതത്തെ ലഘുവായി കാണുവാൻ കഠിനമാക്കാതെ മുന്നോട്ട് പോകാൻ ഇടയാകും. അവസാനം ഞാൻ പറഞ്ഞത് ഗോ ഫോർവേഡ് വിത്ത് ഹോപ്പ്, പ്രതീക്ഷയോടെ പ്രത്യാശയോടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ മുന്നോട്ട് പോകുവാൻ ഇടയാകും. തമ്പുരാന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ഈ കഠിനകാലത്ത് ക്രിസ്തുവിൻ്റെ മുഖം വേറി ജീവിതത്തിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാൻ ദൈവകൃപ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും ആശംസിച്ച് അവസരം തന്നതിലുള്ള സന്തോഷം അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.